ഹായ് ഗൈസ്, വെൽക്കം ടു ആസ്ക് റഗുലൻ. സോ ഇത് ചിലരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്പ്ലേ ഹോം എന്താണെന്ന്, ആൻഡ് ഓസ്ട്രേലിയയിൽ അതിനെന്താവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ ഡിസ്പ്ലേ ഹോം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളൊരു വീടോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റോ വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ ബിൽഡർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രീവിയസ് വർക്കോ ഇല്ലെങ്കിൽ വീടോ പോയി ചെക്ക് ചെയ്യും. സോ അവരെങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, വർക്ക് എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ചില സമയത്ത് നിങ്ങൾ ഈ നഗരങ്ങളിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ്, ഹൈ റേഞ്ച് അപ്പാർട്ട്മെൻറ്റ്സ്, നല്ല കോസ്റ്റുള്ള അപ്പാർട്ട്മെൻറ്റ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ഫ്ലോർ, മിക്കപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ ജോലിയും തീർത്ത് വച്ചിട്ടുണ്ടായിരിക്കും. ഈ പ്ലംബിംഗ് വർക്ക്, ഇൻറ്റീരിയേഴ്സ് തുടങ്ങിയ എല്ലാം ഉണ്ടായിരിക്കും. ബെഡൊക്കെ ഇട്ട് ഒരു പ്രോപ്പർ വീടിൻ്റെ സെറ്റപ്പായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയി നോക്കാം. നോക്കിയിട്ട് വന്ന് ഓക്കെ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമുക്കും ഇതുപോലെ ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് അതിൻ്റെ പേര് വന്ന് ഡിസ്പ്ലേ ഹോംസ് എന്നാണ് പറയുന്നത്. സോ ആ വീട് വന്ന് ഇറ്റ്സ് ലൈക്ക് നോട്ട് ഫോർ സെയിൽ. ആ പ്രൊജക്റ്റ് മുഴുവനായിട്ട് ഡെലിവർ ചെയ്ത് ആ വീട് തീർക്കുന്നതുവരെ അത് അതുണ്ടായിരിക്കും. ദാറ്റ് ഇസ് ദ തിങ്. സോ അതേപോലെ ഓസ്ട്രേലിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബിൽഡറും വന്ന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു 100 പ്രൊജക്റ്റ്, ഒരു 100 വീട് പണിയുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വന്ന് ലാൻഡ് ഉണ്ടായിരിക്കും. സോ ഇവിടെ എങ്ങനെ വർക്കാവും? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രൊമോട്ടർ ഉണ്ടായിരിക്കും, അയാൾ ലാൻഡ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അക്വയർ ചെയ്യും, ഒരു ബിൽഡറെ കൂടെ ജോയിൻ ചെയ്ത്, ഒന്നുകിൽ അവർ തന്നെ പണിയും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡറുടെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡർക്ക് വർക്ക് കൊടുത്താൽ അവർ ചെയ്തു തരും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് തരത്തിൽ നടക്കും. സോ ഒന്ന് വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥലമുണ്ട്, സ്ഥലം വാങ്ങി, അങ്ങനെയാണെങ്കിൽ സ്ഥലം അവിടെ വെച്ചിട്ട് ബിൽഡർ ആരെങ്കിലും ഉണ്ടായിരിക്കും. ഇതുപോലെ സംടൈംസ് വന്ന് പ്രൈവറ്റ് ബിൽഡേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ആരുടെ വർക്കാണോ ഇഷ്ടപ്പെട്ടത്, ഏത് വർക്കാണോ ഇഷ്ടപ്പെട്ടത്, അവർക്ക് നിങ്ങൾ വർക്ക് കൊടുക്കും, ആ ബിൽഡിങ് പണിത് തരും. നമ്മുടെ നാട്ടിലെ പോലെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ട് ഇവിടെ റെഗുലേഷൻസ് ഒന്നും ബൈപാസ് ചെയ്യാൻ സാധിക്കില്ല. ബിൽഡറാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ബിൽഡിംഗ് ലൈസൻസ് വേണം. ആൻഡ് അതേപോലെ അവർക്ക് ആ ജോലി ചെയ്ത് തീർത്തതിന് ശേഷം ഈ ഏരിയയിൽ, നമ്മുടെ നാട്ടിൽ വാർഡ് എന്ന് പറയും, സോ അതേപോലെ ഇവിടെ കൗൺസിൽ എന്ന് പറയും. ഇപ്പോൾ ആദംപാക്കം, താമരപ്പേട്ട, ഗിണ്ടി, അതേപോലെ ഏതെങ്കിലും ഒരു റീജിയൻ വന്ന് ഒരു ചെറിയ മുനിസിപ്പാലിറ്റി പോലെയായിരിക്കും. സോ അവർ വന്ന് ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡിസ്പ്ലേ ഹോം നോക്കിക്കഴിഞ്ഞാൽ മുമ്പിലെ ലോണ്ട് ഉണ്ടായിരിക്കും, ഇതുപോലെ ട്രീസ് വെച്ചിട്ടുണ്ടായിരിക്കും, ഇതൊക്കെ ഗവൺമെൻറ് വെച്ചതാണ്. അതുപോലെ വീടിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഭംഗിക്ക് വെച്ചിരിക്കുന്നതല്ല, ഇതുപോലെ എല്ലാ വീട്ടിലും നിർബന്ധമായും വെച്ചിട്ടുണ്ടാവണം. അത് വന്ന് വൺ ഓഫ് ദി ഗവൺമെൻറ് റിക്വയർമെൻറ്റ്സ് ആണത്. സോ അത് നിങ്ങൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടുകാർ വന്നത് കംപ്ലയിൻറ്റ് ചെയ്യും. സോ അതും നോക്കണം. സോ ഇതുപോലെ എല്ലാ വിഷയവും ഇൻവോൾവ്ഡ് ആണ്. ഒരു ബിൽഡർ വന്ന് എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. കൃത്യമായിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കൊടുക്കൂ. അതിൻ്റെ പേര് ഓക്യുപേഷണൽ സർട്ടിഫിക്കറ്റ് എന്നാണ്. കൂടുതൽ ബിൽഡേഴ്സും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർമാർക്ക് ഓക്യുപേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. നിങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് വന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. എല്ലാ ജോലിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ്, ഫുൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം. ആൻഡ് ഫുൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അത് എന്തിനു നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല, അതില്ലാതെ വിൽക്കാൻ സാധിക്കില്ല. സോ ദാറ്റ്സ് എ തിങ്. ആൻഡ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള വീടൊക്കെ പണിയാനായിട്ട് ഈ ഏരിയയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇത്ര ബിൽഡേഴ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബിൽഡറും ഒരു 50 വീട് പണിയാണെങ്കിൽ അവരിതുപോലൊരു ഡെമോ വീട് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്കതിൻ്റെ ഉള്ളിലേക്ക് പോയി അതൊക്കെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് 2 ടൈപ്പിൽ വന്ന് ഇവിടെ നിങ്ങൾക്ക് വീട് പണിയാം. ഒന്ന് വന്ന് നിങ്ങൾക്ക് ഓൾറെഡി ലാൻഡ് ഉണ്ടായിരിക്കും, അതിൽ പണിയാം. മറ്റൊന്ന് വന്ന് ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജസ് അങ്ങനെ പറയും. ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബിൽഡേഴ്സ് വന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ വന്ന് ഒരു സെറ്റ് ഓഫ് ലാൻഡ് പാക്കേജസ് വന്ന് ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ സ്ഥലത്ത് വീട് പണിയണമെങ്കിൽ ആ ബിൽഡറുടെ അടുത്ത് തന്നെ പോകേണ്ടി വരും, വേറൊരു ബിൽഡറിനും സാധിക്കില്ല, ആ ലാൻഡ് മാത്രമായിട്ട് വാങ്ങാനും പറ്റില്ല. സോ അതിനെയാണ് ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജസ് എന്ന് പറയുന്നത്. സോ അത് പ്രകാരമാണ് ഇവിടെയുള്ള കൂടുതലും ബിൽഡേഴ്സൊക്കെ വന്ന് സെയിൽ ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ വന്ന് ലെങ്ലീസ്, സ്റ്റോക്ക് ലെങ്സ്, ഇതുപോലെ ചില കമ്പനീസൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ലാൻഡ് റിലീസ് ചെയ്യും. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വലിയ ഏക്കറോളം തന്നെ, വലിയൊരു എസ്റ്റേറ്റ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടാവും, ഒരുപാട് വർഷത്തിന് മുൻപേ വാങ്ങിയിട്ടുണ്ടാവും. അത് വാങ്ങിയിട്ട് പ്ലോട്ട് ബൈ പ്ലോട്ടായിട്ട് നമ്മുടെ നാട്ടിലെ ബിൽഡേഴ്സ് എങ്ങനെയാണോ ചെയ്യുന്നത്, അതേപോലെ പ്ലോട്ടായിട്ട് വിൽക്കുന്നത്. അത് വിൽക്കുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലത് വന്ന് ജനങ്ങൾക്ക് വന്ന് ഓപ്ഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് തന്നെ പോയിട്ട് വാങ്ങാൻ സാധിക്കും, നിങ്ങൾക്ക് ആ ലാൻഡ് റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ വാങ്ങാൻ പറ്റും. ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ട് വലിയ വലിയ ബിൽഡേഴ്സ്, പ്രൊമോട്ടേഴ്സ് ഇവർക്കെല്ലാവർക്കും വന്ന് വിൽക്കും. അവർ വന്ന് ഇതേപോലുള്ള ഡിസ്പ്ലേ ഹോം വെച്ചിട്ട് പ്രോജക്ട്സ് കിട്ടുന്നതിനനുസരിച്ച് ആ ലോട്ടിൽ വന്ന് വീട് പണിയാൻ ആരംഭിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഈ ഡിസ്പ്ലേ ഹോമിൽ വന്ന് ഞാൻ ഓരോ വീട്ടിലും പോയിട്ട്
അവരെങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് അപ്ഗ്രേഡ്സ്. സോ അതുപോലെ ജസ്റ്റ് വെറുതെ ഒരു ഐഡിയ, ഒരു സെറ്റ് ഓഫ് ലൈക്ക്, ഇതെല്ലാം വന്നൊരു ഹൈ എൻഡ് വീടാണിത്. ഇതെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വന്നൊരു 2 crore 3 crore മുകളിലുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, എന്തൊക്കെ ഇൻക്ലൂഷൻസ് ആൻഡ് ബിൽഡിംഗ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒരു വോക്ക് ത്രൂ അതുപോലെയാണിത്. സോ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ, ആ ഡിസ്പ്ലേ ഹോം എന്താണ് എന്നുള്ളതിനെ പറ്റി. ലെറ്റ്സ് കാച്ച് അപ്പ് അഗെയിൻ ഇൻ അനദർ വീഡിയോ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ചിയേഴ്സ്.